നമസ്കാരം, ഞാൻ മ്രിണാൽ. കൊൽക്കത്തയില് മിത്ര കഫേ എന്ന് പറഞ്ഞ് വളരെ ലെജൻഡറി ആയിട്ട് ഒരു ഷോപ്പ് ഉണ്ട്. സെർച്ച് ചെയ്തപ്പോൾ എല്ലാ ലെജൻഡറി കൊൽക്കത്ത ഷോപ്പിനെയും പോലെ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ്. അവസാനം കറക്റ്റ് സാധനം കണ്ടുപിടിച്ച് അവിടേക്ക് പോകാനുള്ള ഏർപ്പാടാണ്. ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഇ എം നിസാനാണ്. അവരുടെ ഷോറൂമിന്റെ നമ്പേഴ്സ് ആണ് എഴുതി കാണിക്കുന്നത്. യെല്ലോ ടാക്സി. കൊൽക്കത്ത എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് സിനിമയിലും എല്ലായിടത്തും കാണാവുന്നൊരു സാധനമാണ് യെല്ലോ ടാക്സി. പഴയ അംബാസിഡറാണ്, അക്കാലം കഴിഞ്ഞു. ഇപ്പം ഡിസയറൊക്കെ ആയി ടാക്സി. പക്ഷെ എന്നാലും യെല്ലോ ടാക്സി ഇപ്പോഴും കൊൽക്കത്തയിൽ ഓടുന്നു. കൊൽക്കത്തയ്ക്ക് ആ പഴക്കം, ആ ക്ലാസ് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് 100 വർഷത്തിലുമേലെ പഴക്കമുള്ള മിത്ര കഫേ. നമ്മളിവിടുന്ന് കഴിക്കേണ്ടത് പ്രധാനമായിട്ട് കട്ട്ലറ്റാണ് എന്നാണ് ചാത്തമാർ പറഞ്ഞത്. ധാരാളം ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവിനായിട്ട് അവരവരുടെ എല്ലാം ഫോട്ടോ എടുത്ത് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ എടുക്കാൻ ചോദിച്ചു, ഞാൻ സമ്മതിച്ചില്ല. നല്ലോണം എണ്ണയുണ്ടല്ലോ. സോസ് ഒന്നും ഇല്ലാതെ അതിന് ഡ്രൈ ചെയ്യാം. കടുകിൻ്റെ ടേസ്റ്റുള്ള കട്ട്ലറ്റ്. കടുകെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രോപ്പർ മസ്റ്റർഡ് ഇല്ലേ, അതാണ് മധുരമുള്ളൊരു പ്രത്യേക മസ്റ്റർഡ് സോസ്. ബിരിയാണിയിൽ വരെ പൊട്ടറ്റോ ഇടുന്ന ടീം. ചുമ്മാ ബോയിൽ പൊട്ടറ്റോ, അത്രേ ഉള്ളൂ. ഓക്കെ, കോമ്പിനേഷൻസ്. കുറച്ച് മതി. അതിൻ്റെ ഇടയിൽ ഒരു മാതിരി ഗ്രൂപ്പിസം കാണിക്കരുത്, അതൊരു ഇഷ്ടമാണ്. ഈ കട്ടാകം പൊളിഞ്ഞു പോയി, കുഴപ്പമില്ല, അടുത്ത പീസ് എടുക്കാം. മീറ്റ് കുറവുള്ള കട്ട്ലറ്റിൻ്റെ ഒരു കുഴപ്പമാണ്. ഫൈനൽ പീസ്. യെസ്, ആഹാ, കട്ട്ലറ്റ് പൊട്ടി പൊട്ടി പോവുക, ക്രിസ്പിയാണ്. കട്ട്ലറ്റിനകത്ത് മട്ടൺ വളരെ കുറവാണ്, കംപ്ലീറ്റ് ക്രിസ്പിനെസ് ആണ്. അറിയാലോ അതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണ്. ഇനി പറ്റ വഴിയുള്ളൂ, ഇപ്പം ഇങ്ങനെ കഴിക്കാനേ പറ്റുള്ളൂ. ഇതാണ് കോംബോ, മട്ടൺ കട്ട്ലറ്റ്, ആ പൊട്ടാറ്റോ, ആ സോസ്. വെറുതെ അല്ല പൊട്ടാറ്റോ, ഫ്ലേവറൊന്നും ഇല്ല, ജസ്റ്റ് ബോയിൽ ചെയ്ത് തന്നെ. കാരണം ആ സോസിൻ്റെ ആ കട്ട്ലറ്റിൻ്റെ ആ ഒരു സംഭവത്തിന് ഒന്ന് പ്ലേ ഡൗൺ ചെയ്യണം. ക്ഷമിക്കണം, ഞാൻ വിഷയത്തിലേക്ക് തെന്നി മാറി. ബാക്ക് ടു ബിസിനസ്. നിങ്ങൾ ഇവിടുന്ന് മട്ടൺ കട്ട്ലറ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ടേസ്റ്റിൽ, ഈ ഒരു ഫ്ലേവറിൽ നിങ്ങൾ വേറെ കഴിച്ചിട്ടുണ്ടാവില്ല. ഭയങ്കര വ്യത്യാസമാണ്, ഒരു ശീല. കട്ട്ലറ്റ് കഴിഞ്ഞാൽ ഇവനാണ് അടുത്ത പുലി. ബംഗാളികൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു കട്ട്ലറ്റ് കൈൻഡ് ഓഫ് പ്രിപ്പറേഷനാണ്. ഞാൻ പറയുന്നത് കബിരാജ്ന. ലെയറ് ഈ ഫിഷിന്റെ മുകളിൽ കൂട്ടി ഇത് ഫ്രൈ ചെയ്തിട്ടിരിക്കുക. ഈ ലെയർ ഇല്ലാതെ ഈ ഫിഷ് ഒന്ന് കഴിച്ചു. മസ്റ്റർഡ് ഉണ്ട്, അതുണ്ട്. ഈ ലെയർ എന്താ, മുട്ട പോലെ ഫീൽ ചെയ്യുന്നു. ഇത് മുട്ടമാലയുടെ പുഴയെന്നുള്ള ചേട്ടനാണോ? നേരത്തെ പറ്റി അബദ്ധം പറ്റൂല, നമ്മൾ പഠിച്ചല്ല.
നേരത്തെ ആദ്യം കട്ടറ്റിലേക്കാണല്ലോ ഫോർക്ക് കുത്തിയത്, നമ്മളിത് പൊടിഞ്ഞു പോയി. അപ്പൊ തിരിച്ച് ആദ്യം പൊട്ടേറ്റോ പിന്നെ സോസ് പിന്നെ മീൻ. ഒരു മീനിനെ ഇങ്ങനെ ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ചെറിയ കഫേയാണ്, ആകെ നാല് ടേബിളാണ്, അതിൽ തന്നെ മൂന്ന് ടേബിളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, രണ്ട് ടേബിൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പുറത്ത് ബാളു ഇവർക്ക് എന്തിനിങ്ങനെ ഹോൺ അടിക്കണേ? ഫിഷ് മാത്രം. എന്റെ അഭിപ്രായത്തിൽ മട്ടൺ കട്ടിട്ട് ഇതിലും കിട്ടില്ല. ഈ സാധനം ചീപ്പല്ല കേട്ടോ. ഈ ബസ് ഇലക്ട്രിക് ആണല്ലേ. കൊൽക്കത്ത പോലത്തെ സിറ്റി ആവുമ്പോ ഇടക്കിടക്ക് ചാർജിങ് പോയിന്റ്സ് എല്ലാം വെച്ചായിരിക്കും ഇത് വയബിൾ ആക്കാൻ പറ്റുമല്ലോ അല്ലെ. ടാറ്റയുടെ വണ്ടിയാ. വേറൊരു തിരക്ക് പിടിച്ച വൈകുന്നേരം എനിക്ക് ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്, പലരെയും കാണാനുണ്ട്.